ഇന്ന് 2023 ജനുവരി 1. എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ഭവനം ഈ കൊല്ലം തന്നെ നിങ്ങളുടെ കയ്യിലെത്തിച്ചേരട്ടെ എന്നും എല്ലാ ആഗ്രഹങ്ങളും ഈ കൊല്ലം നടക്കട്ടെ എന്നും ആത്മാർത്ഥമായി തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിലെ ടീം ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു പുതിയ വർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏവർക്കും ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്ത് പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്ടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഏകദേശം 10 വീടുകൾ ഉൾക്കൊള്ളുന്ന ഒരു വില്ല പ്രൊജക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, രണ്ട് സൈഡിലായിട്ടാണ് ഇതിൽ വീടുകൾ കൊടുത്തിരിക്കുന്നത്. സെൻട്രിൽ കൂടെ വലിയൊരു റോഡും നൽകിയിട്ടുണ്ട്. രണ്ട് വണ്ടി ഒരേ സമയം പാസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 3 ബഡ്ജറ്റ് വില്ല, 4 വീട്, 5 വീട് എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വില്ല പ്രൊജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. 62 രൂപ മുതൽ 75 രൂപ വരെയാണ് ഈ വില്ല പ്രൊജക്ടിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ വില്ലയിലെ 3 വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഈ വില്ലയിലെ 4 വീണ്ട വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. നമുക്കപ്പോ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 4x200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. അതിൽ 4 പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ളൊരു എലിവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കണ്ടില്ലേ, വലിയൊരു ഗേറ്റ് തന്നെയാണ് വീടിന് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലേക്ക് സ്ലൈഡിംഗ് ആയിട്ടും ഒരു സൈഡിലേക്ക് ഫോൾഡിംഗ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറുന്നത് വലിയൊരു മുറ്റത്തേക്ക് തന്നെയാണ്. കണ്ടില്ലേ, വീടിന്റെ മുൻഭാഗം മുഴുവനായും ഇന്റർലോക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു കാർ പോർച്ചാണ് വീടിന് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ അഡീഷണൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീടിന് മുന്നിൽ ലഭിക്കുന്നുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. അത് മുഴുവനായും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് മഹാഗണിയിലും ചട്ടം വരുന്നത് ആഞ്ഞിലിയിലുമാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, വളരെ വലിയൊരു TV യൂണിറ്റ് തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ നൽകിയിരിക്കുന്നത്. ഏകദേശം 13 നീളവും 10 വീതിയുമാണ് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം വരുന്നത്. വളരെ ഭംഗിയായി തന്നെ ലിവിംഗ് ഏരിയയിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. കണ്ടില്ലേ, നല്ല വലിപ്പത്തിലുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 16 നീളവും 10 വീതിയുമാണ് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം വരുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഡൈനിങ് ഏരിയയിൽ നൽകിയിരിക്കുന്നത്. അതിൽ വാം LED ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ഒതുങ്ങി മരം തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിനടിയിലായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് കബോർഡ് വർക്കും നൽകിയിട്ടുണ്ട്. ഇൻവെർട്ടർ വക്കാനുള്ള പ്രൊവിഷനും സ്റ്റെയറിനടിയിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിലെ കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. കണ്ടില്ലേ, നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലും താഴെയുമായി നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിങ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലെ ഒരു ഭാഗത്തെ ഡോറിൽ നിന്നും നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ വടക്കിഴക്ക് മൂലയിലാണ് നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ വെള്ളം തന്നെയാണ്. വർക്ക് ഏരിയയിലെ മറുഭാഗത്തെ ഡോറിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് തന്നെയാണ്. കണ്ടില്ലേ, ഇത്രയും സ്പേസ് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. വീടിന്റെ ബൗണ്ടറിയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇട്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീട് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. കണ്ടില്ലേ, നല്ല ലെങ്തിലാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ബെഡ്റൂമിൽ നമുക്ക് ലഭിക്കുന്നത്.
ഏകദേശം 15 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. 2 സിംഗിൾ പാളിയുടെ വിൻഡോയും 1 3 പാളിയുടെ വിൻഡോയും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. സെറ ബ്രാൻഡേതാണ് എല്ലാ സാനിറ്ററി ഐറ്റംസും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി കൂടെ രേഖപ്പെടുത്തുക. നമുക്ക് 2-ാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. 1 3 പാളിയുടെ വിൻഡോ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ അത്രയും വലിപ്പം ഈ ബെഡ്റൂമില്ല, എങ്കിലും ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. ഈ ബെഡ്റൂമിലും കബോർഡ് വർക്ക് കൊടുത്തിട്ടില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ട പോലെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്നത് വളരെ സ്പേഷ്യസ് ആയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. അപ്പർ ലിവിംഗ് ഏരിയ, യൂട്ടിലിറ്റി ഏരിയ, 2 ബെഡ്റൂം, 2 ബാത്റൂം, 1 ബാൽക്കണി എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ അപ്പർ ലിവിംഗ് ഏരിയയിലും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്കാം. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വാക്കാനുള്ള ഒരു പ്രൊവിഷൻ ഈ കോർണറിലായിട്ട് നൽകിയിട്ടുണ്ട്. ഫുൾ കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ക്വാളിറ്റി കൂടിയ സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വില്ല പ്രൊജക്ട് നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിലെ 3-ാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. 1 3 പാളിയുടെ വലിയ വിൻഡോയും 2 സിംഗിൾ പാളിയുടെ വിൻഡോയും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഏകദേശം 15 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. നല്ല ലെങ്ത്തിലാണ് ഈ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. സെറ ബ്രാൻഡേതാണ് എല്ലാ സാനിറ്ററി ഐറ്റംസും ചെയ്തിരിക്കുന്നതും. നമുക്കപ്പോ ഈ വീട്ടിലെ 4-ാമത്തെ ബെഡ്റൂം കൂടി ഒന്ന് പരിചയപ്പെടാം. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ 4-ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. വാൾ മൗണ്ടഡ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമിലെ കബോർഡ് വർക്ക് നൽകിയിരിക്കുന്നത്. ഏകദേശം 14.5 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി അവസാന ഭാഗമായ ബാൽക്കണി കൂടി ഒന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതേ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നല്ല വിശാലമായൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോ ഈ വീടിന്റെ വിലയിലേക്ക് കടക്കാം. 4200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് നേരിട്ട് കാണാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ വീടിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.